25-ന് ബാലരാമപുരം ജംഗ്ഷന് സമീപത്തെ 3 ജ്വല്ലറികൾ കുത്തി തുറന്നുള്ള മോഷണം നടന്നത്. കണ്ണൂർ തളിപ്പറമ്പ് പത്താൻതറക്കര തെക്കേമുറി വീട്ടിൽ 56 വയസ്സുള്ള തങ്കച്ചനെയാണ് ബാലരാമപുരം പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. 10 ജില്ലകൾ കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് അന്വേഷണം. 39 ദിവസം കൊണ്ട് പോലീസ് 700+ CCTV ക്യാമറകൾ പരിശോധിച്ചു. 3600 മൊബൈൽ ഫോൺ നമ്പറുകളും പരിശോധിക്കേണ്ടി വന്നു. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാത്ത പ്രതിയെ പോലീസിന് കണ്ടെത്തുക അതിദുഷ്കരമായിരുന്നു. സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലായിരുന്നു തങ്കച്ചന്റെ മോഷണ രീതിയും. നൂറുകണക്കിന് CCTV ക്യാമറ ദൃശ്യങ്ങളും ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും എടുത്താണ് പ്രതിയിലേക്ക് എത്തിയത്. കണ്ണൂർ സ്വദേശി, കണ്ണൂർ കാസർഗോഡ് ബോർഡറിൽ താമസിക്കുന്ന തങ്കച്ചൻ എന്ന് പറഞ്ഞ പ്രതി തിരുവനന്തപുരത്ത് ബസ് ഇറങ്ങിയിട്ട് ബാലരാമപുരത്ത് വന്ന് മോഷണം നടത്തി പോയതാണ്. എന്തായാലും മോഷണം കഴിഞ്ഞിട്ട് 40 ദിവസം ആവണതിന് മുന്നേ തന്നെ ആ പ്രതിയെ പിടിക്കാൻ സാധിച്ചു. ബാലരാമപുരം ജംഗ്ഷനിൽ 3 ജ്വല്ലറികൾ 2 മണിക്കൂറിനിടെയാണ് കുത്തി തുറന്ന് മോഷണം നടത്തിയത്. ജൂലൈ 24 രാവിലെ 10:30 പ്രതി ബാലരാമപുരം ജംഗ്ഷനിലെത്തി. ശേഷം മോഷണം നടത്തുന്നതിനുള്ള കടകളിലെത്തി. വസ്ത്രം മാറുന്നതിനും ആയുധങ്ങൾ ഒളിപ്പിക്കുന്നതിനുമുള്ള സ്ഥലവും ഉറപ്പുവരുത്തിയ ശേഷം തങ്കച്ചൻ തിരികെ പോയി. അർദ്ധരാത്രി കഴിഞ്ഞ് 1:30 ബാലരാമപുരം ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയ പ്രതി CCTV ക്യാമറയിൽ പെടാതിരിക്കാനായി മുഖം മങ്കി ക്യാപ്പ് കൊണ്ട് പൂർണ്ണമായി മറച്ചിരുന്നു. മാസ്ക് ധരിച്ച് ഇട റോഡിലൂടെ നടന്ന് ബാലരാമപുരം പെട്രോൾ പമ്പിന് സമീപത്തെത്തി. വസ്ത്രം മാറി. ശേഷം കടകൾ കുത്തി തുറക്കാനുള്ള പിക്കാക്സും എടുത്ത് ബാലരാമപുരം ജംഗ്ഷന് സമീപത്തെ കണ്ണൻ ജ്വല്ലറിയിലെത്തി. പൂട്ട് തുറന്ന് അകത്ത് കടന്നു. ആദ്യം 1,00,000 രൂപയുടെ വെള്ളി ആഭരണങ്ങൾ കവർന്നു. ഇവിടെയുള്ള CCTV ക്യാമറയിൽ പ്രതിയുടെ മുഖം പതിഞ്ഞെങ്കിലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം മറച്ചിരുന്നു. സമീപത്തെ പത്മനാഭ ജ്വല്ലറിയിൽ നിന്ന് 3 ഗ്രാം സ്വർണവും പ്രശാന്ത് ജ്വല്ലറിയിൽ നിന്ന് 4 ഗ്രാം സ്വർണ്ണാഭരണവും മോഷ്ടിച്ചു. പുലർച്ചെ 3:30 മോഷണം മുതലുമായി പെട്രോൾ പമ്പിന് സമീപത്തുള്ള കെട്ടിടത്തിലെത്തി വസ്ത്രങ്ങൾ മാറി. കടകൾ കുത്തി തുറക്കുന്നതിനായി വാങ്ങിയ പിക്കാക്സ് തങ്കച്ചൻ കുറ്റിക്കാട്ടിൽ ഉപേക്ഷിച്ച ശേഷം പുതിയ വസ്ത്രം ധരിച്ച് മാസ്ക് അണിഞ്ഞ് മുഖം കുട കൊണ്ട് മറച്ച് ബസ് കയറി തിരുവനന്തപുരത്തേക്ക് പോയി. റെയിൽവേ സ്റ്റേഷൻ പ്രദേശത്ത് ക്യാമറകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസിന് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലെ ക്ലോക്ക് റൂമിലെത്തി കുളിച്ച് വസ്ത്രം മാറിപ്പോകുന്ന ഒരാളുടെ ചിത്രം ലഭിച്ചു. തിരുവനന്തപുരത്തെ ഹോട്ടലിലെത്തി ചായ കുടിക്കുന്ന തങ്കച്ചന്റെ മുഖം CCTVയിൽ പതിഞ്ഞത് നിർണായകമായി. 10 ജില്ലകളിലായി പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കോഴിക്കോട് വച്ചാണ് പ്രതി തങ്കച്ചൻ പിടിയിലായത്. നിരവധി മോഷണക്കേസിലെ പ്രതിയാണ് തങ്കച്ചൻ. മോഷണം മുതൽ വിറ്റ് ആർഭാട ജീവിതം നയിച്ച ശേഷം അടുത്ത മോഷണത്തിന് ഇറങ്ങുന്നതാണ് തങ്കച്ചന്റെ ശീലം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.